എ2സെഡ്കാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിസാന്റെ ടെറാനോ ആയിട്ടാണ്. ഒരു 2014 മോഡൽ സിംഗിൾ RC വെഹിക്കിൾ ആണ്. വെറും 45,000 മാത്രം ഓടിയ ഒരു വെഹിക്കിൾ ആണിത്. വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും കണ്ടിട്ട് വരും, ബാക്കി ഡീറ്റെയിൽസ് എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം 2-3 ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടേക്ക് നിങ്ങളിലേക്ക് എത്താൻ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോഴത്തേക്ക് ഈ വെഹിക്കിളൊക്കെ ചിലപ്പോൾ കൊടുത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ നിസാന്റെ ടെറാനോ. ഫ്രണ്ട് പോർഷൻ തന്നെ നോക്കുമ്പം നമുക്ക് റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും കാണുന്നില്ല. ഒരു അങ്കമാലി രജിസ്ട്രേഷനിലാണ് വെഹിക്കിൾ വരുന്നത്. നമുക്ക് ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ല. കുറച്ച് സ്ക്രാച്ചസ് നമുക്ക് ഫ്രണ്ട് ബമ്പറിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ നമുക്ക് വെഹിക്കിളിന് മനസ്സിലാക്കുന്ന പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷൻ ഇതാണ്. നമുക്ക് ഏകദേശം നല്ലൊരു അലോയ് വീൽസൊക്കെ വരുന്ന, നിസാൻ്റെ തന്നെ കമ്പനി തന്നെ ചെയ്ത അലോയ് വീൽസൊക്കെ വരുന്ന ഒരു ടയേഴ്സും ആണ് നമുക്ക് വെഹിക്കിളിനൊക്കെ വരുന്നത്. വേറെ സ്ക്രാച്ചസ് ആയിട്ട് കുറച്ച് വീൽ ആർച്ചിൻ്റെ മുകളിൽ കുറച്ച് സ്ക്രാച്ച് കാണുന്നുണ്ട് എന്നല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ലെഫ്റ്റ് സൈഡിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, അത്യാവശ്യം നല്ല അപ്പോളോൻ്റെ നല്ല ഗുഡ് ടയേഴ്സ് ആണ്. ഏകദേശം ഒരു എബോ എവറേജ് ടയേഴ്സ് തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫ്രണ്ട്സ് നമുക്ക് ബാക്ക് പോർഷൻ കാണുന്നത്. ബാക്ക് പോർഷനിൽ കാര്യമായിട്ട് സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. നമുക്ക് ചെറിയ ഡെൻറ്റ് കാണുന്നുണ്ട്. നമുക്ക് ബാക്കിൽ വൈപ്പറും ഡീഫോഗർ ലൈൻസും ഒക്കെ വരുന്നൊരു വെഹിക്കിളാണ് ഇത്. നിസാൻ്റെ ടെറാനോൻ്റെ XV എന്ന് പറഞ്ഞ മോഡലാണ്, DCI എന്ന് പറഞ്ഞ മോഡലാണ്. അതിൻ്റെ എംബ്ലംസും കാര്യങ്ങളും ടെറാനോ എന്നുള്ള എംബ്ലംസും കാര്യങ്ങളൊക്കെ അതേപടി തന്നെ ഉണ്ട്. വേറെ ടെയിൽ ലൈറ്റ്സിൻ്റെ മുകളിലോ ക്രാക്കോ കാര്യങ്ങളൊന്നും ഇല്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. അതേമാതിരി തന്നെ ക്യാമറ ഒക്കെ വരുന്ന ഒരു മോഡലാണിത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വെഹിക്കിളിൻ്റെ റൈറ്റ് പോർഷൻ വരുന്നത്. റൈറ്റ് പോർഷനിൽ നാം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കാര്യപ്പെട്ട ഒരു പ്രോബ്ലംസും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണുള്ളത്. ഓക്കെ ഓക്കെ, വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഫോട്ടോ പവർ വിൻഡോസ് തന്നെ കാണുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സീറ്റ് കവേഴ്സ് തന്നെയാണ് വെഹിക്കിളിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതാണ് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ വരുന്നത്. ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ വരുന്നുണ്ട്. നമുക്ക് AC വെന്റിലേഷൻ കാര്യങ്ങളും, ഇതൊരു 6-സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. വേറെ എയർ ബാഗ് വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, 2 എയർ ബാഗ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വെഹിക്കിളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വെഹിക്കിൾ റൺ ചെയ്ത് ഇതുവരെ 45,000 കിലോമീറ്റേഴ്സ് മാത്രമാണ്. വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. വെഹിക്കിൾ ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേറെ പ്രോബ്ലംസോ സൗണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള വാർണിംഗ് ലൈറ്റ്സോ വേറെ എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇതൊരു എക്സ്ട്രാ ആയിട്ട് ചെയ്ത ഒരു സ്റ്റീരിയോ ആണ്. അതായത് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സിനും അതേമാതിരി നമുക്ക് MP3 പ്ലെയറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ സെറ്റപ്പുള്ള എക്സ്ട്രാ ചെയ്തതാണ് കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇവൻ്റെ എൻജിൻ റൂം. നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കാം. എന്തെങ്കിലും റെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വേണമെങ്കിൽ നോക്കാം നിങ്ങൾക്ക്. വേറെ റെസ്റ്റ് കാര്യങ്ങളൊന്നും കാണില്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും വെഹിക്കിൾ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്കിത് 2014 1-ton ആണ് വരുന്നത്. അത്യാവശ്യം നീറ്റാണ് വെഹിക്കിൾ. 45,000 മാത്രമേ ഓടിയിട്ടുള്ളൂ, ഒരു ആൾ മാത്രം. അതായത് സിംഗിൾ യൂസാണ് വെഹിക്കിൾ വരുന്നത്. വേറെ റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നും കാണില്ല. കുറച്ച് സ്ക്രാച്ചസ് നമുക്ക് ഫ്രണ്ടിലും സൈഡിലൊക്കെ കാണാൻ പറ്റുമെങ്കിലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഈ നിസാൻ ടെറാനോ XV ഡീസൽ ഓപ്ഷന് എന്നോട് ചോദിക്കാൻ പറഞ്ഞ റേറ്റ് 5.5 lakh. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലും വിളിക്കാം. എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് നമ്പർ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെഹിക്കിൾസോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ഡീറ്റെയിൽസ് അയച്ചെന്നാലും മതി. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് അത് അത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അതുവരെ ടാറ്റ, ബൈ ബൈ. Thank you for watching. This is A to Z Cars signing off. Goodbye.